നിലവിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ അടുത്ത ദിവസം രാവിലെ ഒമ്പതു വരെയുമാണ് സബ്സ്റ്റേഷനുകളിലെ ഷിഫ്റ്റ് അത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ ഉച്ചയ്ക്ക് ഒന്നര മുതൽ രാത്രി എട്ടര വരെ രാത്രി എട്ടര മുതൽ അടുത്ത ദിവസം രാവിലെ വരെ എന്നിങ്ങനെ മൂന്ന് ഷിഫ്റ്റുകളിലാക്കി മാറ്റി ഇതിനെതിരെ വ്യാപക പ്രതിഷേധവുമായി ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടു് വൈദ്യുതി ബോർഡിന്റെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് സബ്സ്റ്റേഷനുകളിൽ എൺപത് ശതമാനത്തിലേറെയും ടൌണിൽ നിന്ന് മാറി യാത്രാ സൗകര്യം കുറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി സബ്സ്റ്റേഷനുകളിൽ ഷിഫ്റ്റ് ഓപ്പറേറ്റർമാരായി സ്ത്രീകളാണ് ജോലി നോക്കുന്നത് പുതിയ ക്രമമനുസരിച്ച് രാത്രി എട്ടരയ്ക്ക് ഷിഫ്റ്റ് കഴിയുന്നവരുടെയും പകരം ജോലിക്ക് കയറുന്നവരുടെയും യാത്ര ദുഷ്കരമാകും പുതിയ സമയക്രമം നടപ്പാക്കുമ്പോൾ ജീവനക്കാർക്ക് സബ്സ്റ്റേഷൻ പരിസരത്ത് താമസ സൌകര്യം നൽകുകയോ വാഹന സൗകര്യം ഏർപ്പാടാക്കുകയോ വേണമെന്നാണ് ആവശ്യം വൈദ്യുതി ബോർഡിന്റെ ഉൽപാദന നിലയങ്ങളിൽ ഇപ്രകാരമാണ് ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുള്ളത് ആകെ മുപ്പത്തിമൂന്ന് ഉൽപാദന നിലയങ്ങളാണ് ബോർഡിന്റെ പരിധിയിലുള്ളത് ഇവയിലേതു സബ്സ്റ്റേഷനുകളിലും താമസ സൌകര്യവും വാഹന സൌകര്യവും ഏർപ്പെടുത്തുക പ്രായോഗികമല്ല ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള ഷിഫ്റ്റ് സമ്പ്രദായം നിലനിർത്തണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് നാല് വർഷം മുമ്പ് സബ്സ്റ്റേഷനുകളിൽ മൂന്ന് ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ തീരുമാനമായിരുന്നുവെങ്കിലും ജീവനക്കാരുടെ പ്രതിഷേധ നിമിത്തം ഉത്തരവ് മരവിപ്പിച്ചിരുന്നു ആ ഉത്തരവാണ് ഇപ്പോൾ വീണ്ടും പുറപ്പെടുവിച്ചിരിക്കുന്നത് പി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ